സ്വാഗതം എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടക്ക് ഒന്ന് രണ്ട് സമയങ്ങളായിട്ടല്ലേ നമ്മളൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കത് കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി പറ്റാവുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് ഒന്നിലധികം ക്ലാസ്സുകൾ വീട്ടിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. റെഡി? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കഴിഞ്ഞ ഒരു 8 ചോദ്യ പേപ്പർ എടുത്തിട്ട്, ഓക്കെ, ഒരു 8 ചോദ്യ പേപ്പർ നമ്മളെടുത്ത് പരിശോധിച്ചു. അതായത് കേട്ടറ്റ പരീക്ഷയിൽ മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 8 ചോദ്യ പേപ്പർ നമ്മൾ പരിശോധിച്ചു. അതിൽ നിന്നൊക്കെ കോമൺ ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു വരി തരും, ഓക്കെ, ഒന്നോ രണ്ടോ വരികൾ നമുക്ക് തന്നിട്ട് അത് ഏത് കവിയുടേതാണ് ഈ വരികൾ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 8 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് എടുത്ത് പഠിക്കുന്നു. പ്ലസ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അടുത്ത ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ വരാൻ സാധ്യതയുള്ള കുറച്ച് വരികളും കൂടി നമ്മൾ എന്താണ് മനസ്സിലാക്കും. ഓക്കെ, ഈ വരി തരും, അത് ഏത് കവിയുടേതാണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം നമ്മളെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല, കാരണം ഒരുപാട് ഒരുപാട് വരികളുണ്ട്. പക്ഷേ പറ്റാവുന്ന രീതിയിൽ പ്രധാനപ്പെട്ടത് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 10-20 വരികൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, കാരണം എവിടെയെങ്കിലും കേട്ടൊരു ഓർമ്മ നമ്മൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്ത സീരീസ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു 10-12-15 പ്രീവിയസ് ക്വസ്റ്റ്യൻ മലയാളം മാത്രം നമ്മൾ പരിശോധിച്ചിട്ട് അതിൽ നിന്നും വരുന്ന സമാന താളമുള്ള വരികൾ കണ്ടെത്താൻ, ഓക്കെ, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യും, ഇതിൻ്റെ പിന്നാലെ ചെയ്യും. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. അതേപോലെ ഇതുപോലെ 10-15 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിച്ചിട്ട് അതിൽ നിന്ന് കോമണായി വന്ന ശൈലികൾ, പിരിച്ചെഴുതൽ, സന്ധികൾ മുതലായ കാര്യങ്ങളെ പ്രത്യേകം എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, അതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വരാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്ന എന്താണ് പ്രധാനപ്പെട്ട കുറച്ച് വരികളാണ് ഞാൻ പറഞ്ഞു, പ്രീവിയസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, പഠിക്കുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണോ അല്ലെങ്കിൽ ഒന്നും ചെയ്യണം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനോട് കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്ത് പോയ സാധനമാണെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കാതെ വെറുതെ നമ്മളിങ്ങനെ മറിച്ച് പോയതാണെങ്കിൽ ആ എക്സാം ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ആൻസർ എത്താൻ പറ്റില്ല. അങ്ങനെ ചെയ്യാണ്ട് നിന്നാൽ നമ്മളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, പഠിച്ച അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി പോയ നമ്മൾ കണ്ടുപോയ സാധനത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്ന് കിട്ടിയില്ലെങ്കിൽ വളരെ വിഷമമുണ്ടാകും. പക്ഷേ ഒന്നും പഠിക്കാതെ പോയ ഭാഗത്താണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ നമുക്ക് അത്രത്തോളം വലിയ സങ്കടം ഉണ്ടാവില്ല. അതുകൊണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേര് ഉഴപ്പുന്നതായിട്ട് തോന്നുന്നുണ്ട്, കാരണം ആദ്യം ഉണ്ടായ ആളുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല, കമൻറ്റുകളൊന്നും കാണുന്നില്ല. റെഡി? കുഴപ്പമില്ല, നോക്കാം. പഠിക്കുന്നവർ പഠിക്കുക, ഒരാളാണെങ്കിൽ രണ്ടാളാണെങ്കിൽ നമ്മളിതെന്തായാലും ചെയ്തിരിക്കും. അടുത്ത അപ്പം നമുക്ക് നോക്കാം, ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏത് വർഷത്തിൽ നിന്ന്, അതിൽ 96-ാമത്തെ ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ, വരികൾ നോക്കുക. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ഓക്കെ, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ, ആരുടേതാണ് ഈ വരികൾ എന്നാണ് ചോദ്യം. ഓക്കെ, ആരുടേതാണ് ഈ വരികൾ? വരികൾ കിട്ടിയല്ലോ, ഇത് പ്രീവിയസ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രീവിയസ് നോക്കിയവർക്കൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ, ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഇതേ ക്വസ്റ്റ്യൻ ഒരു വർഷം കൂടെ ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. റെഡി? അപ്പോൾ കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ, ഈ വരികൾ ആരുടേതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ തന്നെ വയ്യാട്ടങ്ങ് ചെയ്തോ, ഈ വരി കണ്ട ആരുടേതാണെന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, ഇത് റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇടശ്ശേരി, വൈലോപ്പിള്ളി, അക്കിത്തം, ചങ്ങമ്പുഴ, ആരാണ്? ഇടശ്ശേരി, വൈലോപ്പിള്ളി, അക്കിത്തം, ചങ്ങമ്പുള്ള, സോറി, ചങ്ങമ്പുഴ. ഓക്കെ, ചങ്ങമ്പുഴ. ഓക്കെ, അപ്പോൾ ആരുടെ വരിയാണിത്? കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ബൈഹാട്ടാക്കണേ, ഇപ്പം തന്നെ മനസ്സിലേക്ക് എടുക്കുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ആരാണ്? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ എ ഇടശ്ശേരിയാണ്. ഇടശ്ശേരിയുടെ വരികളാണ് ഈ തന്നിട്ടുള്ള, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. എന്നിട്ട് എന്തെയോ, ഇടയ്ക്ക് മൊബൈലെടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് മറിച്ചു പോവുക ഈ വരികളിലൂടെ. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ 8-10 എന്ന് ഇപ്പം നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ, ഫസ്റ്റ് കിട്ടി, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്നാണ് കിട്ടിയത് അല്ലേ. ഇടശ്ശേരിയാണെന്നില്ല മനസ്സിലായി. അടുത്തത് ഇതാ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇതാ, ഏതൊരു പേപ്പറിലെ 8-ാമത്തെ ചോദ്യമായിട്ട് വന്നതാണ്, 8-ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നതാണ്. ഓക്കെ, ശാരിക പൈതലേ ചാരുശീലേ വരി ഗാരോമലേ കഥാ ശേഷവും ചൊൽഗനി. ഓക്കെ, കേട്ടിട്ടുണ്ടാവും അല്ലേ, ശാരിക പൈതലേ ചാരുശീലേ വരി ഗാരോ ആരോമലേ കഥാ ശേഷവും ചൊൽഗനി. ഓക്കെ, അപ്പോൾ ഈ ഈരടി ആരുടേതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ നോക്കിയേ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, പൂന്താനം. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, പൂന്താനം, ആരുടേതാണ്, ഏതാ വരി? ശാരിക പൈതലേ ചാരുശീലേ, ചാരുശീലേ വരി ഗാരോമലേ കഥാശേഷവും ചൊൽഗനി, ഈ വരി ആരുടേതാണ് എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ആരുടേതാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, പൂന്താനം അല്ലേ. ഒരു സംശയം വേണ്ട, എഴുത്തച്ഛൻ്റെ വരികളാണ്, എഴുത്തച്ഛൻ്റെ വരികളാണ്. ഓക്കെ, എഴുത്തച്ഛൻ്റെ വരികളാണ് ഈ തന്നിട്ടുള്ള, ശാരിക പൈതലേ ചാരുശീലേ വരി ഗാരോമലേ കഥാശേഷവും ചൊൽഗനി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദ്യത്തെ മറന്നു എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇതാ, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കും നമ്മൾ, ഇടശ്ശേരിയാണ്. ശാരിക പൈതലേ ചാരുശീലേ വരി ഗാരോമലേ കഥാശേഷവും ചൊൽഗനി, ആരാണ്? എഴുത്തച്ഛനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകാലോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതേ ഇതേപോലെ തന്നെ ഏതൊരു പേപ്പറിലെ 47-ാമത് വന്ന ഒരു ചോദ്യമായിരുന്നു, നോക്കുക.
ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്നെഴുതിയ കവി ആര് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിനു ജീവിത പലഹാരം എന്നാണ് ചോദിച്ചത് അല്ലേ. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്നെഴുതിയ കവി ആര്? ഓക്കെ, വൈലോപ്പിള്ളി ശ്രീധര മേനോൻ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, എ അയ്യപ്പൻ, അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ. ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ? അപ്പോൾ ആരാണ് ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്നാണ് ചോദിച്ചത് അല്ലേ. ജീവിത പലഹാരം എന്ന് പറഞ്ഞത് ആര് എന്നാണ് അല്ലേ. വൈലോപ്പിള്ളി, ഇടശ്ശേരി, എ അയ്യപ്പൻ, പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ. പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ ഇവരിൽ ആരാണ്? ഒരു ഡൗട്ടും വേണ്ട, ഇതിലും ഇടശ്ശേരിയുടെ വരിയാണ്. ഓക്കെ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഓക്കെ, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, കുഴിവെട്ടി മൂടുക വേദനകൾ കൊതികൊളുക ശക്തിയിലേക്ക് നമ്മൾ ആരെന്നെയാണ് ഇടശ്ശേരിനെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരിയാണ്. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്നെഴുതിയ കവിയാണ് ഇടശ്ശേരി. കിട്ടിയല്ലോ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് 148-ാമത്തെ ചോദ്യം ഒരു പേപ്പറിൽ വന്നതാണ്, നോക്കുക. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറയുന്ന വരികൾ, ഈ വരി ആരുടേതാണ് എന്നാണ് ചോദ്യം അല്ലേ. ആരുടേതാണ്? ആരുടേതാണ്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും അല്ലേ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറഞ്ഞ വരികൾ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഏത് കവിയാണ്, അല്ലെങ്കിൽ ഈ വരികൾ എഴുതിയത് ആര്? നോക്കിയേ, പി ഭാസ്കരൻ, ഒ എൻ വി കുറുപ്പ്, കുമാരനാശൻ, വയലാർ രാമവർമ്മ. കുമാരനാശൻ, വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മ ആരുടേതാണ്? വയലാർ രാമവർമ്മയാണോ, കുമാരനാശനാണോ, ഒ എൻ വി ആണോ, പി ഭാസ്കരനാണോ, ആരുടേതാണ്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും അല്ലേ. ആര് പറഞ്ഞ വരികയാണിത്? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ഡി ആണ്, വയലാർ രാമവർമ്മ. വയലാറിൻ്റെ വരികളാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളത് ഒന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, വായിച്ചു നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലെ അടുത്ത വരി. ഓക്കെ, അടുത്ത വരി ഇതാ 106-ാമത്തെ ചോദ്യം എന്താണ്? എൻ്റെയൽ ലിക്കൊമ്പനാനകൾ, എൻ്റെയൽ ഈ മഹാക്ഷേത്രവും മക്കളെ, ആരുടെ വരികളാണിത് എന്നാണ് ചോദിച്ചത് അല്ലേ. എൻ്റെയൽ ലിക്കൊമ്പനാനകൾ, എൻ്റെയൽ ഈ മഹാക്ഷേത്രവും മക്കളെ. എൻ്റെയൽ ഈ മഹാക്ഷേത്രവും മക്കളെ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി, പാല നാരായണൻ നായർ, എൻ കുമാരനാശൻ, പിന്നെയോ ഒ എൻ വി കുറുപ്പ്. ഒ എൻ വി കുറുപ്പ് അല്ലേ. ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണോ, പാല നാരായണ നായരാണോ, എൻ കുമാരനാശാനാണോ, ഒ എൻ വി കുറുപ്പാണോ, ആരുടെ വരികളാണ്? എൻ്റെയൽ ഇക്കൊമ്പനാനകൾ, എൻ്റെയൽ ഈ മഹാക്ഷേത്രവും മക്കളെ എന്നാണ് പറഞ്ഞത് അല്ലേ. ആരുടെ വരികളാണ്? ഞാൻ ഒരുപാട് തവണ ഇത് വായിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ മനസ്സിലേക്ക് ഇത് സ്ട്രൈക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകാം, നിങ്ങൾ അടിച്ചടിച്ച് വിടുക. ക്ലിയർ? എൻ്റെയൽ ഇക്കൊമ്പനാനകൾ, എൻ്റെയൽ ഈ മഹാക്ഷേത്രവും മക്കളെ. അപ്പോൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, പാല നാരായണൻ നായർ, എൻ കുമാരനാശൻ, ഒ എൻ വി കുറുപ്പ്. ഓക്കെ, ഒ എൻ വി കുറുപ്പ്. അപ്പോൾ ആരുടേതാണ്? ഓപ്ഷൻ എ ആണ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്. ക്ലിയർ അല്ലേ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം നമുക്ക്. അടുത്ത നോക്കുക, കുറച്ച് ക്ലാരിറ്റി ഉറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. നോക്കിയേ, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഇത് നിങ്ങളെല്ലാവർക്കും അറിയുന്നതിനായിരിക്കും. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഓക്കെ, ഏതൊരു പേപ്പറിൽ 31-ാമത് ചോദ്യം വന്നതാണ്. ഈ സന്ദർഭം പ്രശസ്തനായ ഒരു മലയാള കവിയുടെ ജീവിത കഥയുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. കവി ആര് എന്നാണ് ചോദിച്ചത് അല്ലേ. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ നോക്കിയേ, അറിയുന്നതിനാണ്. എന്നാലും ഓപ്ഷൻ ജസ്റ്റ് നോക്കാം. കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായ വാര്യർ, ചെറുശ്ശേരി, പിന്നെ തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത്. നമ്മൾ ക്രോപ്പ് ചെയ്തപ്പോൾ മാറിയതാണ്. കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായ വാര്യർ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ. അപ്പോൾ ഇതിലാരുടെ വരികളാണ്? ദീപസ്തംഭം മഹാശ്ചര്യം അല്ലേ. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നാണ് പറഞ്ഞത് അല്ലേ. നമുക്കും കിട്ടണം പണം. ആരാണ്? ഒരു സംശയം വേണ്ട, എ ആണ്, കുഞ്ചൻ നമ്പ്യാർ അല്ലേ. ഓപ്ഷനെ കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കിട്ടിയല്ലോ. അടുത്തത്, അടുത്ത വരി നോക്കാം. ആ ഇത് വീണ്ടും 110-ാമത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, കുഴിവെട്ടി മൂടുക വേദനകൾ കുതി കൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ ചേർത്തത്. ഇത് മറ്റൊരു പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതാ സെയിം വരികൾ അല്ലേ. ഇടശ്ശേരി തന്നെയാണ് അല്ലേ. ഇതാ വയല ഓപ്ഷൻ മാത്രം ഇടശ്ശേരി, നേരത്തെ ഇടശ്ശേരി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് ഇവിടെ കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. വയലാറ്, ഇടശ്ശേരി, ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി. കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നതാണ്. ഓക്കെ, കുഴിവെട്ടി മൂടുക വേദനകൾ കൊതി കൊടുക്ക ശക്തിയിലേക്ക് നമ്മൾ. ഇടശ്ശേരി നമ്മൾ പറഞ്ഞതാണ്, ഒരുപാട് തവണ പറഞ്ഞു പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുവരെയുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇതുവരെയുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമ്മൾ ഒരു 2-3 എക്സ്ട്രാ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു 2 വരികൾ, 2-3 വരികളും കൂടി ഞാൻ ഇതിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കുക. അതിലാദ്യത്തത്,
വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഇത് ആരുടെ വരിയാണ് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്നാണ് ചോദിക്കുന്നത് അല്ലേ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ക്ലിയർ ആണോ അപ്പോൾ ഇത് ആരുടെ വരിയാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ആരുടേതാണ് കടമ്മനിട്ടയുടെ വരികളാണ് ഓക്കെ അത് കൃതി വേണമെന്ന് ഓർത്തിരിക്കുക എന്നാണ് കുറത്തി എന്ന് പറയുന്ന കൃതിയിലാണ് കടമ്മനിട്ടയുടെ വരികളാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എഴുതി വെച്ചോളോ കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്തത് ഇത് എഴുതി വെക്കുന്നതിനേക്കാൾ നല്ലത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും അങ്ങനെ മൊബൈൽ നോക്കുമ്പോൾ ഇടക്കൊന്ന് മറിച്ചോ ഓരോ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് തവണ നോക്കിയത് പിന്നെ നമ്മൾ മറന്നുപോയില്ല ഓക്കെ അതാണ് കടമ്മനിട്ടയുടെ വരിയാണ് അടുത്തത് ജീവിതം നൽകാൻ മടിക്കുന്നത് ഒരു മിനിറ്റ് ഓക്കെ ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന് പറഞ്ഞ കവിത അല്ലെ ഈ വരി ആരുടേതാണ് ഇങ്ങനെ എഴുതിയത് ആര് എന്നാണ് ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും ഈ വരി ആരുടേതാണ് എന്നാണ് ചോദ്യം അല്ലേ ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന് പറഞ്ഞത് ആരാണ് ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴയുടെ വരികളാണ് ഓക്കെ ചങ്ങമ്പുഴയാണ് കൃതി ഓർത്തിരിക്കുക എന്നാണ് തപ്തപ്രതിജ്ഞ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല ഓക്കെ നിറഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും തപ്തപ്രതിജ്ഞ ക്ലിയർലി തപ്തപ്രതിജ്ഞയിലെ വരികളാണ് ചങ്ങമ്പുഴയുടെ വരികളാണ് ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന് പറഞ്ഞത് ക്ലിയർലി അടുത്ത ഒരു വരിയിലേക്ക് പോവാം അടുത്ത് നോക്കുക ചിരകാലം അങ്ങനെ ചിതൽ തിന്നു ഒരു മിനിറ്റ് സോറി ഒന്ന് നമുക്ക് ചെറുതാക്കാം ഓക്കെ ചിരകാലം അങ്ങനെ ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ടു ചിതയിന്മേൽ വയ്ക്കാൻ ഓക്കെ ചിരകാലം അങ്ങനെ ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ടു ചിതയിന്മേൽ വയ്ക്കാൻ എന്നാണ് പറഞ്ഞത് ആരുടെ വരിയാണ് ആരുടെ വരിയാണ് അയ്യപ്പ പണിക്കരുടെ വരിയാണ് ഓക്കെ അയ്യപ്പ പണിക്കരുടെ വരിയാണ് പകലുകൾ രാത്രികൾ എന്ന് പറയുന്ന കൃതിയിലെ അയ്യപ്പ പണിക്കരുടെ വരിയാണ് ആ കവിതയിലെ അയ്യപ്പ പണിക്കരുടെ വരികളാണ് ചിരകാലം അങ്ങനെ ചിതൽ തിന്ന് പോയിട്ടും ചിലതുണ്ട് ചിതയിന്മേൽ വയ്ക്കാൻ എന്നാണ് പറഞ്ഞത് ചിരകാലം അങ്ങനെ ചിതൽ തിന്ന് പോയി എന്നിട്ടും എന്തുണ്ട് ചിലതുണ്ട് ചിതയിന്മേൽ വയ്ക്കാൻ എന്ന് പറഞ്ഞു ആര് അയ്യപ്പ പണിക്കറാണ് ക്ലിയർലി അയ്യപ്പ പണിക്കരുടെ വരികളാണ് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടി നോക്കാം ഇത് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്താണെന്ന് നോക്കിയേ ഏത് ദൂതര സങ്കല്പങ്ങളിൽ വളർന്നാലും സോറി ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും എന്ന് പറഞ്ഞ വരി അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഏത് കവിയാണ് അല്ലെങ്കിൽ ഇത് ഏത് കൃതിയിലെ വരികളാണ് അല്ലേ അപ്പോൾ കവിയെ മതി നമുക്കിപ്പോൾ ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് പറഞ്ഞത് ആരാണ് വൈലോ പിള്ളിയാണ് വിഷുക്കണി എന്ന് പറയുന്ന കൃതിയിലാണ് ഓക്കെ ഇത്തിരി കൊന്നപ്പൂവ് കൊന്നപ്പൂവ് എന്ന് പറയുമ്പോൾ എന്താണ് വിഷുക്കണി അല്ലേ കോമണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനാണ് അപ്പോൾ വിഷുക്കണി എന്ന് പറയുന്ന കൃതിയാണ് ആരുടേതാണ് വൈലോ പിള്ളിയാണ് വൈലോ പിള്ളി ശ്രീധരമേനോൻ്റെ വരികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും ക്ലിയർ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10 കൃതികളല്ലേ 10 എണ്ണം നമ്മൾ ഈ കണ്ടമാന ഒരു 10-30 എണ്ണം ഒരുമിച്ചെങ്കിൽ തന്നാൽ അതിനോട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് 10 എണ്ണം വെച്ച് തരുന്നത് ഓക്കെ സമയമുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ 10 എണ്ണമെങ്കിൽ നമ്മളെ മനസ്സിൽ നിൽക്കും ഒരുമിച്ചാകുമ്പോൾ എല്ലാം കൂടെ അവിയൽ പരുവത്തിലാവും ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നത് അപ്പോൾ ഈ 10 എണ്ണം കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് റിവൈസ് നോക്കണതിന് ശേഷം ഒന്ന് മനസ്സിലുണ്ടോ എന്നുള്ളത് നോക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മറന്നുപോയില്ല ഇത് ബയ്യാട്ടൊന്നും പഠിക്കണമെന്ന് അറിയില്ല പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ ആരാണെന്നില്ല നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം ഓപ്ഷൻ ഓക്കെ വരാം വരും ഉറപ്പായിട്ടും വരും മലയാളത്തിൽ ഉറപ്പായിട്ടും ഇതുപോലെ രണ്ട് വരികൾ തരും ആരുടേതാണെന്ന് ചോദിക്കും ഇതുവരെയുള്ളതിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക പിന്നെ ഇതിന് ശേഷം നമ്മൾ നിങ്ങൾക്കിത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു സീരീസും കൂടി ചെയ്യാം ഒരു 10 വരികളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് ചെയ്യാം ഓക്കെ ക്ലിയർലി അപ്പോൾ നിങ്ങളെ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തും കൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം അതുപോലെ ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുക ഓക്കെ എപ്പോഴും പറഞ്ഞാണ് എന്നാലും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളതെന്ന് അറിയില്ല അപ്പോൾ എക്സാം അടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു